ഇപ്പോൾ ബിഷപ്പിന്റെ ഒരു പ്രതികരണത്തിലാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് ശ്രമിച്ചു നോക്കാം. ഏതായാലും ബിഷപ്പ് നമസ്കാരം. എന്താണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് വലിയൊരു പ്രതിഷേധം നടക്കുന്നത്? അതേസമയം ഇതിനകത്ത് ഒരു പ്രഖ്യാപനവും നടക്കുന്നു. എന്താണ് ഇന്ന് ദക്ഷിണ കേരള മഹായിടോഗ 1959 രൂപം കൊണ്ട കാലം മുതലേ അന്നത്തെ നമ്മുടെ പിതാക്കന്മാരും അമ്മമാരും എല്ലാം ആഗ്രഹിച്ചത്, അന്നത്തെ ഇവിടെ ഇരുന്ന പട്ടക്കാരും അന്നത്തെ ബിഷപ്പും ഒക്കെ ആഗ്രഹിച്ചത് ഇതൊരു കത്തീഡ്രലാകണം എന്നുള്ളതാണ്. അത് ഒരു ചിരകാല സ്വപ്നമായിരുന്നു. കലാകാലങ്ങളിൽ വരുന്ന കമ്മിറ്റി അതിനെ എതിർക്കുകയും എന്നാലിപ്പോൾ ലഭിച്ച റെക്കോർഡുകളനുസരിച്ച് 1963 അന്നത്തെ കമ്മിറ്റി, അന്നത്തെ തിരുസഭായോഗം, അന്നത്തെ മഹായിഡോ എക്സിക്യൂട്ടീവ്, മഹായിഡോ കൗൺസിൽ എല്ലാവരും അംഗീകരിച്ചു ഇതിനെ കത്തീഡ്രലാക്കണം. അന്തിമ തീരുമാനം ദക്ഷിണേന്ത്യാ സഭയുടെ സിനഡിൽ നിന്ന് ലഭ്യമാക്കണം. ആ റെക്കോർഡുകൾ നോക്കി ഈ അടുത്ത സമയത്ത് സിനഡ് എക്സിക്യൂട്ടീവ് ഇതിനെ ഒരു കത്തീഡ്രലായിട്ട് അംഗീകരിച്ചു. അതിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ന് നടന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഉള്ള അംഗങ്ങളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, ഇങ്ങനെ എതിർക്കുന്നു. പക്ഷേ ഇവിടെയുള്ള 99% ആളുകളും ഈ ഇടവകയിൽ ഇതൊരു കത്തീഡ്രലായി വന്നിരുന്ന് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങ് ഇന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇവിടെ നടന്നത്. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ദക്ഷിണേന്ത്യ സഭയുടെ മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഞാനിവിടെ നടത്തുകയുണ്ടായി. ഒരു വിഭാഗം ഇത്തരത്തിൽ പ്രതിഷേധിച്ച് നിൽക്കുമ്പോൾ ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു മുന്നോട്ട് പോക്കൽ അത് സാധ്യമാകുമോ? എങ്ങനെയാണ് ഈ പ്രതിഷേധിക്കുന്നവർ ഇവിടെ ഉള്ളവരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു വലിയ പ്രതിഷേധമായിട്ട് ഞാനിത് കാണുന്നില്ല. ഇവരെ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് നിർത്തി ഇങ്ങനെ ഒരേ ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പക്ഷേ 99% ഇവിടെ ആരാധിക്കാനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും ഇത് കത്തീഡ്രൽ ആയാലും കത്തീഡ്രലിന് ഉപരി മുകളിലോട്ടുള്ള ഏത് സ്ഥാനത്തിൽ വന്നാലും അവരിതിനെ എല്ലാം മഹായിഡോയ്ക്ക് കത്തീഡ്രൽ ഉള്ളതുപോലെ ഇവിടെയും ആ ഒരു കത്തീഡ്രൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് 99%. ചർച്ചിൽ നിന്ന് നമ്മൾ കത്തീഡ്രലിലേക്ക് മാറുമ്പോൾ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ബിഷപ്പിൻ്റെ ആസ്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് LMS കാമ്പൗണ്ടാണ്. ഈ കാമ്പൗണ്ടിനകത്ത് ഇരിക്കുന്ന ഒരു പള്ളിയാണ് ഈ പള്ളി. അപ്പോൾ അത് ബിഷപ്പിൻ്റെ ആസ്ഥാനമാണ്. ബിഷപ്പിൻ്റെ കസേര, ബിഷപ്പ് ഇരിക്കുന്ന ഒരു കസേര ഇവിടെയുണ്ട്. ആ കസേരയെ കത്തീഡ്ര എന്നാണ് പറയുന്നത്. ആ കസേര ഉള്ള ഏതെല്ലാം ഡയസിസുകളിൽ ആ കസേര ഉണ്ട് അതെല്ലാം എല്ലാ ഡയസിസിലും ഉണ്ട്. അതെല്ലാം കത്തീഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ കത്തീഡ്രലിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഇവിടെ 5 പട്ടക്കാരെ വെച്ചിട്ടുണ്ട്. 21 പേരടങ്ങുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അവർ കൂടി ആലോചിച്ച് ആ കാര്യങ്ങൾ തീരുമാനിക്കും. ഉപരിയായിട്ട് ബിഷപ്പിനോടും മഹായിഡോ സെക്രട്ടറിയോടും ഇവരാലോചിക്കണം. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ആ ഒരു ആലോചന ചോദിച്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഈ കമ്മിറ്റിക്കും. അതായിരിക്കും ഇനി ഇതിൻ്റെ ഒരു പരമാധികാരി എന്നർത്ഥം. ഈ ദക്ഷിണേന്ത്യ സഭയുടെയും ദക്ഷിണ കേരള മഹായിഡോയുടെയും ഇന്ന് ഞാൻ മോഡറേറ്റർ എന്നുള്ള നിലയിൽ എല്ലാ ഇടവുകളുടെയും പരമാധികാരി ഞാൻ തന്നെയാണ്. ഇനി നിയമപരമായി മുന്നോട്ട് പോകുന്നതും കൂടി പറയുന്നുണ്ട്. അപ്പം നമ്മളും അതുപോലെ ആര് ഉദ്ദേശിക്കുന്നവർ നിയമപരമായ സാധ്യതകൾ കൂടി തേടുന്നത്. ഇത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷൻ്റെ വകയാണ്. നമ്മളൊരു പള്ളി വെച്ച് ഒരു ചെറിയ പള്ളി മുതൽ എത്ര വലിയ പള്ളി പണിതാലും അത് CSI ട്രസ്റ്റ് അസോസിയേഷന് വേണ്ടിയാണ് നമ്മൾ പണിയുന്നത്. ആ പ്രതിഷ്ഠാ സമയത്ത് ബിഷപ്പ് താക്കോൽ സ്വീകരിക്കുന്നത് ദക്ഷിണേന്ത്യാ സഭയുടെ നാമത്തിലാണ്. അങ്ങനെ വരുമ്പോൾ മുഴുവനും ദക്ഷിണേന്ത്യാ സഭയുടെ വകയാണ്. ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ് മോഡറേറ്റർ. ഏതായാലും CSI സഭയുടെ മോഡറേറ്ററും ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ബിഷപ്പുമായ ബിഷപ്പ് ധർമ്മരാജ് റസാലമാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് എക്സ്ക്ലൂസീവായി സംസാരിച്ചത്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം നിലപാടാണ് ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് പറയാനുള്ളത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരമധ്യത്തിൽ പാളയത്ത് 17 ഏക്കറിൽ കിടക്കുന്ന പള്ളിയാണ് LMS ചർച്ച്. അത് വാർഷിക വരുമാനം, ആ പള്ളിയുടെ വാർഷിക വരുമാനം 3.5 കോടിയോളം രൂപയാണ്. അതിൽ 20% ഇപ്പോൾ നിലവിൽ 20% ഇടവകയ്ക്ക് ഈ പള്ളി കമ്മിറ്റി നൽകുന്നുണ്ട്. 2400 കുടുംബങ്ങളുടേതായുള്ള ഒരു പള്ളിക്കമ്മിറ്റിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നത്. അതാണിപ്പോൾ ബിഷപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. സുതാര്യതയില്ല ഈ പള്ളിക്കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ എന്നാണ് ബിഷപ്പ് നേരത്തെ നമ്മളോട് പറഞ്ഞത്. അതായാലും ഇപ്പോൾ അവിടെ പ്രതിഷേധം തുടരുകയാണ്.